ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിൻഡ്രല്ല കിച്ചൺ. അപ്പോൾ ഇന്നൊരു അടിപൊളി ജ്യൂസി ആൻഡ് ചീസി സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ കാണാം. ആദ്യം തന്നെ സാൻഡ്വിച്ച് ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമുണ്ട്. അത് ജസ്റ്റ് ഒന്നിങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി എടുത്തിട്ടുള്ളത് സവാള, അതേപോലെ ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ വെളുത്തുള്ളി, അതേപോലെ ക്യാബേജ്, പിന്നെ ഉരുളക്കിഴങ്ങ് ഇതിൽക്കുള്ളതല്ല, അത് വേറൊരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുത്താണ്. ഇതിൽ പെട്ടുപോയി എന്നുള്ളൂ, അത് മാറ്റി വെക്കാൻ വേണ്ടി മറന്നു. പിന്നെ നമുക്ക് ഓരോ വെജിറ്റബിൾസായിട്ട് ഇതേപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡ് കളർ ക്യാപ്സിക്കും കയ്യിലുള്ള കാരണമാണ് അതും കൂടെ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്തത്. ജസ്റ്റ് ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ കളർ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് മതിയാവും. ഇനി നമുക്ക് സവാള കൂടെ നല്ല നീളത്തിൽ അരിഞ്ഞുകൊടുക്കണം. അങ്ങനെ അതും റെഡിയായി. ഇനി നമുക്ക് ബാക്കിയുള്ള ക്യാരറ്റ് കൂടി ഇതേപോലെ അരിഞ്ഞുകൊടുക്കാം. പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിയണം. പിന്നെ നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കുക. എന്നിട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റുക. ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ മുരിഞ്ഞ് വരുന്ന നേരത്ത് നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടെ അതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് 1/2 ടീസ്പൂൺ വീതം ഗരം മസാലയും അതേപോലെ കുരുമുളക് പൊടിയും കൂടി ചേർക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചിക്കൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും അതേപോലെ കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ലാസ്റ്റ് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ മൈദ വരെ ചേർക്കുക. എന്നിട്ട് ആ ഒരു മൈദയുടെ പച്ച മണം മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഇതേപോലൊരു പീസ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ വിനീഗർ കൂടി ചേർക്കുക. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുക. ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊരു ജ്യൂസി ടൈപ്പായിട്ട് വരുന്നുണ്ടോ നോക്കുക. അതായത് കുറച്ച് സോസിൽ നമ്മളൊരു ഫില്ലിംഗ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും, അതേപോലെ ഇരിക്കണം. എന്നിട്ട് വെള്ളം കുറവാണെങ്കിൽ പിന്നെയും കുറച്ച് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഫില്ലിംഗ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം, നല്ല ജ്യൂസി ആയിട്ടിരിക്കണം. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ 1 മിനിറ്റ് മുൻപ് പച്ചമുളക് ഇതേപോലെ ഒന്നിങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ സോയാ സോസും അതേപോലെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർക്കുക. പിന്നെ ഒരു 30 സെക്കൻഡ് ജസ്റ്റ് ഒന്നിങ്ങനെ സോർട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫില്ലിംഗ് എല്ലാം കൂടി കുറേശ്ശെ എടുത്തിട്ട് ഒരു ബ്രെഡ് സ്ലൈസിൽ വെച്ച് കൊടുക്കുക. ഇതേപോലെ അതിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് വേണം നമ്മൾ ഫില്ലിംഗ് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫില്ലിങ്ങൊക്കെ ഇതേപോലെ ഇങ്ങനെ പരത്തിയിട്ട് വെച്ച് കൊടുക്കുക. ഫില്ലിംഗ് ഒരിക്കലും കൂടിപ്പോവരുത്, കാരണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. പിന്നെ ഈ ബ്രെഡ് സ്ലൈസ് എടുത്ത പോലെ തന്നെ അവിടെ തന്നെ വെക്കുക, കാരണം നമ്മളിതിൻ്റെ മേലെ ചീസിൻ്റെ ഷീറ്റ് വെക്കാൻ വേണ്ടി മറന്നു.
അപ്പോൾ അത് അതേപോലെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ചീസ് കയ്യിലുള്ള കാരണമാണ് ചീസ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചീസ് ഇല്ലെങ്കിലും നമ്മൾ ഇതേപോലെ സാൻഡ്വിച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാവും. ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു പ്രത്യേക ടേസ്റ്റ് വേറെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ചീസ് വെച്ച് കൊടുത്തു. പിന്നെ അതേപോലെ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡ് സ്ലൈസും കൂടി ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുക. നല്ലോണം പ്രസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഫില്ലിംഗ് ഒക്കെ പുറത്തു വരും. അപ്പോൾ കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടില്ല, പിന്നെ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാവും. ഇതിപ്പോൾ നോക്കിയാൽ നല്ല പെർഫെക്റ്റായി തന്നെ വന്നിട്ടുണ്ട്. ഇതേപോലെ വേണം നമ്മൾ ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബ്രെഡ് സ്ലൈസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ബ്രെഡും അതേപോലെ ഫില്ലിങ്ങും വെച്ചിട്ട് ഒരുപാട് സാൻഡ്വിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ, അതായത് ഒരു 1.5 കപ്പ് മൈദയിലേക്ക് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നേരെ ബ്രെഡ് ക്രംസിൽ ഒന്നിങ്ങനെ കവർ ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും മൈദയുടെ മിക്സും ബ്രെഡ് ക്രംസും എത്താൻ വേണ്ടി നോക്കണം. ഇല്ലെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ഭാഗമൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്രാക്ക് വീഴും. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യാനിടുന്ന വീഡിയോ ഒക്കെ മിസ്സായി. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുന്ന ഭാഗമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് കുക്ക് ചെയ്യാനൊന്നുമില്ല, കാരണം ഫില്ലിങ് ഓൾറെഡി കുക്കായിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ ഒരു 5 മിനിറ്റൊക്കെ തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. ജസ്റ്റ് ആ മേലത്തെ ഭാഗമൊക്കെ ഒന്നിങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടിരുന്നാൽ മതി. ഇങ്ങനെ ഓരോ സാൻഡ്വിച്ചും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ജ്യൂസി ആൻഡ് ചീസി സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.